വെൽക്കം ബാക്ക് ടു ദ ആർട്ട് ഓഫ് കുക്കിംഗ് ബൈ സത്യാനിഷ. ഇന്ന് ഞാൻ വടയിട്ട ഒരു മോരുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോരുകറി നമുക്കറിയാം, കപ്പളങ്ങിയിട്ടുണ്ടാക്കും, കുമ്പളങ്ങി ഇട്ടുണ്ടാക്കും, വാഴക്കിട്ടുണ്ടാക്കും. പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വടയിട്ടാണ് ഞാനിന്ന് മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അപ്പം വടയിട്ട മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു ബൗള് കടലമ്പ എടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റീൽ പാത്രത്തിലോട്ടിടാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കണം. കുറച്ച് വെള്ളം, അത്ര ലൂസ് വേണ്ട. നമുക്കിത് എണ്ണയിലൊന്ന് ചെറിയ ബോൾസാക്കി വറുത്തെടുക്കണം വട ഉണക്ക്. കടലമാവ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി കുഴച്ചെടുത്തിട്ടുണ്ട്. ലൂസ് വല്ല ടൈറ്റും അല്ലാത്ത ഒരു രീതിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കേണ്ടതായിട്ടുണ്ട്. വടയല്ലേ, വടയാണ് നമ്മൾ ഇന്ന് നമ്മുടെ മോരുകറിയിലോട്ട് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാനിതാ കുഴച്ച് വെച്ചിരിക്കുന്നു. ഇനി ഇത് അപ്പം വട നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടാകട്ടെ, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നനച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ കടലമാവ്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോട്ടെ. ഒരു വശ ആയിട്ടുണ്ട്, നമ്മുടെ വടയുടെ അപ്പുറത്തെ വശം മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വട ആയിട്ടുണ്ട്. ഇതിന് കോരി മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാം. അപ്പം മോരറിയിൽ ഇടാനുള്ള വടയെല്ലാം ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ മുറി തേങ്ങ ഞാൻ ചിരണ്ടി ഒരു ബോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം മിക്സിയിൽ ഞാൻ മോരുകറിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മൺചട്ടിയിലോട്ട് ഒഴിക്കാം. ശകലം വെള്ളം ഒഴിച്ച് ഇതിൽ പറ്റി പിടിച്ച തേങ്ങയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുത്ത് മോര് നേരത്തെ തന്നെ ഞാൻ മോര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കാം, ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വടയിട്ട മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാനിത് തേങ്ങയും മോരും മിക്സ് ചെയ്ത്, നമ്മൾ സാധാരണ മോര് കാച്ചിയെടുക്കില്ലേ, അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ മോര് ആദ്യം കാച്ചിയെടുക്കണം. ഇതിനകത്തോട്ടാണ് നമ്മൾ വറുത്ത് കോരിയെടുക്കുന്ന വടയിടേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി മോര് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാച്ചിയെടുക്കാം. മോരുകറി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും.
മോര് കറി ആയിട്ടുണ്ട്. മോര് കാച്ചി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചില്ലേ ആ വടയില ഞാൻ ടിഷ്യൂ പേപ്പറിൽ എണ്ണ വലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് ചൂട് വട ചൂടുകൂട് മോര് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വടയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി നമ്മൾ വടയും മോരുകളോട് യോജിപ്പിക്കുക. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കാം. കടുകിടാം. ഇതിനകത്ത് കടുകിൻ്റെ ഒപ്പം ഒരു ശകലം ജീരകം കൂടി ഇടാം. ഉലുവ ഇടാം. പിന്നെ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചെറുള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. കറിവേപ്പില ചേർക്കാം. സ്റ്റവ് ഓഫാക്കി മോര് കറിയിലോട്ട് ഒഴിക്കാം. ഇനി ഉണ്ടല്ലോ, ഇപ്പം ഈ മോര് കറി ഇളക്കരുത്. കാരണം ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ഇട്ട വടയൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നേരത്തോളം ഇതൊന്ന് മൂടി വെക്കണം സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഈ വടയൊക്കെ നല്ലോണം മോര് കുടിച്ചിങ്ങനെ വീർത്ത് വരും. നമുക്ക് മൂട തുറന്ന് നോക്കാം. 10 മിനിറ്റായി. ഇത് കണ്ടില്ലേ, നമ്മുടെ അടിപൊളി വടയിട്ട മോരുകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മോരിനകത്തിരുന്ന് വടയൊക്കെ നല്ലോണം വീർത്ത് വരുമെന്ന്? ഒരു ബോളിനകത്ത് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ വടയിട്ട നമ്മുടെ മോരുകറി ഇതാ ഞാനൊരു ചെറിയ ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ് വട, കണ്ടില്ലേ? വടയുടെ ഉള്ളു കണ്ടോ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വടയിട്ട മോരുകറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലായ ദ ആർട്ട് ഓഫ് കുക്കിംഗ് ബൈ സത്യാനിഷ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി